ओम शांति। बाबा ने एक बहुत सुंदर गोल्डन लॉटरी दे दी। हाँ बाबा നമുക്ക് വളരെ സുന്ദരമായിട്ടുള്ള ഒരു ലോട്ടറിയാണ് തന്നിരിക്കുന്നത്। മധുബനിലെ ബട്ടി ചെയ്യാനുള്ള ചാൻസ് ലഭിച്ചു, അതും തണുപ്പിലാണ് ലഭിച്ചിരിക്കുന്നത്। എല്ലാവർക്കും തണുപ്പ് നല്ലതായിട്ട് തോന്നുന്നുണ്ടോ? പണ്ടത്തെ കാലത്തേക്കാളും ഇപ്പൊ വളരെയധികം മധുബനിലെ ബാബയുടെ വീട്ടിലെ തണുപ്പ് കുറവാണ്. മുൻപ് ഇതിനേക്കാളും തണുപ്പാണ് ഉണ്ടായിരുന്നത്, ഇപ്പൊ ശരിക്കും വളരെയധികം കുറഞ്ഞു പോയിരിക്കുകയാണ്. പണ്ട് ഞങ്ങൾ കണ്ടിട്ടുണ്ട് പലരും വലിയ വലിയ പുതപ്പൊക്കെ എടുത്തിട്ടാണ് ക്ലാസ്സിൽ വന്ന് ഇരിക്കാറുള്ളത്. എല്ലാവരും അവരവരുടെ റൂമുകളിൽ നിന്നൊക്കെ എടുത്ത് വലിയ കട്ടിയുള്ള പുതപ്പൊക്കെ എടുത്തിട്ടാണ് ക്ലാസ് റൂമിൽ വന്നിരുന്ന് ക്ലാസ് കേൾക്കാറുള്ളത്. പക്ഷെ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാല് ഇതുപോലെയുള്ള ഒരു ചോള തന്നെ ധാരാളമാണ് തണുപ്പിൽ നിന്നും രക്ഷപ്പെടാൻ. എന്നാൽ ആ സമയത്തുള്ള തണുപ്പെന്ന് പറയുന്നത് ഇതിനേക്കാൾ എത്രയോ ഇരട്ടി തണുപ്പായിരുന്നു. എന്നാലും ബട്ടിയുടെ ഒരു ഫലം അല്ലെങ്കിൽ ഈ തണുപ്പിന്റെ ഒരു ഫലം എന്ന് പറയുന്നതും വളരെ നന്നായിട്ടാണ് തോന്നുന്നത്. അങ്ങനെയല്ലേ, ഈ തണുപ്പിനോടൊപ്പം തന്നെ ബട്ടിയില് വളരെ സഹജമായി വദനത്തിലേക്ക് പറക്കാനുള്ള അവസരമാണിത്. ബാബയുടെ അടുക്കിലേക്ക് നല്ല രീതിയിൽ പറക്കുന്ന അനുഭവം കിട്ടുന്നുണ്ട്. ഇന്നത്തെ ഒരു ടോപ്പിക്കാണ്, വളരെ സുന്ദരമായ ടോപ്പിക്കാണിത്. ഏകാഗ്രതയിലൂടെ പരമാത്മാവിന്റെ പ്രത്യക്ഷതയുടെ തിളക്കം. വാസ്തവത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും യോഗത്തിന്റെ മുഖ്യമായ ആധാരം ഏകാഗ്രതയാണ്. ഏതുവരെയൊക്കെ ഏകാഗ്രതയുള്ളവരായി നമ്മൾ മാറുന്നില്ലയോ, യോഗത്തിൽ ഏതോ ഒരു ആനന്ദമാണോ നമുക്ക് വേണ്ടത്, ആനന്ദത്തിന്റെ അനുഭവം ഉണ്ടാകേണ്ടത്, ആ അനുഭവം ഒരിക്കലും ഉണ്ടാകില്ല. എങ്കിൽ ഏകാഗ്രത ഉണ്ടാകാതിരിക്കാനുള്ള കാരണം എന്താണ്? ആദ്യം നമുക്ക് എല്ലാവർക്കും ആ ഒരു വിഷയത്തെ കുറിച്ച് നോക്കാം. മനസ്സ് അലയുകയാണെങ്കിൽ എവിടേക്കാണ് അലയുന്നത്? നമ്മളൊന്ന് പുറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കൂ. മനസ്സ് എവിടേക്കാണ് പോകുന്നത്? എവിടേക്കാണ് പോകുന്നത്? ആരിലേക്കാണ് പോകുന്നത്? ഏതൊക്കെ കാര്യങ്ങളിലേക്കാണ് പോകുന്നത്? യോഗത്തിൽ ഇരിക്കെ തന്നെ മനസ്സ് എവിടെയെങ്കിലുമൊക്കെ പോകും, പിന്നെ അതിനെ വീണ്ടും തിരിച്ചു പിടിക്കേണ്ടതായിട്ടുണ്ട്, വീണ്ടും അത് ഓടും. അപ്പോ എവിടേക്കാണ് പോകുന്നത്? ഒന്ന് പുറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കൂ. എന്റെ മനസ്സ് എവിടേക്കാണ് പോകുന്നത്? ശരിക്കും ഈ മനസ്സ് വീണ്ടും വീണ്ടും പോകുന്നത് എവിടേക്കൊക്കെയാണ് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായും മനുഷ്യന്റെ മനസ്സെന്ന് പറയുന്നത് പോകുന്നത് മൂന്ന് കാര്യങ്ങളിലേക്കാണ്. ഏതൊക്കെയാണ് ആ മൂന്ന് കാര്യങ്ങള്? ഈ മൂന്ന് കാര്യങ്ങളിലേക്കാണ് മനസ്സ് പോകാറുള്ളത്. ഒന്നാമത്തേതാണ് വ്യർത്ഥം, വേസ്റ്റ്, യാതൊരു അർത്ഥവുമില്ലാത്തത്, ആവശ്യവുമില്ലാത്തത്. പക്ഷെ മനസ്സിന് ശീലമായി പോയി, അതിനാൽ വ്യർത്ഥത്തിലേക്ക് പോകും. രണ്ടാമത് പോകുന്നത് ആഗ്രഹങ്ങളിലേക്ക്, ഏതെങ്കിലും പ്രകാരത്തിൽ ഉള്ളിന്റെ ഉള്ളിലെ ഇച്ഛ, ആ ആഗ്രഹത്തെ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ലക്ഷ്യം വയ്ക്കും അല്ലെങ്കിൽ ആഗ്രഹം വയ്ക്കും. അതുകൊണ്ട് തന്നെ ഇച്ഛകളുടെ പിന്നാലെയും മനസ്സ് പോകും. അത് സ്ഥൂലമായിട്ടുള്ള ഇച്ഛകളായിക്കോട്ടെ, ചിലപ്പോ ബാബയുടെ മുന്നിലിരുന്ന് യോഗം ചെയ്യുമ്പോൾ പോലും ബാബയോട് പറയും, ബാബ എനിക്ക് ഇത്രയും തന്നാ മതി, വേറെ എനിക്കൊന്നും വേണ്ട. അങ്ങനെയല്ലേ ഇച്ഛകളുടെ പിന്നാലെയും പോകും. മൂന്നാമത്തേത് സംബന്ധങ്ങളുടെ പിന്നാലെ പോകുന്നു. ഏതെങ്കിലും ദേഹധാരികളായിട്ടുള്ള സംബന്ധങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടേക്കും പോകും. തീർച്ചയായും ആ സംബന്ധങ്ങളുടെ പിന്നാലെയും മനസ്സ് പോകും. ചിലപ്പോ ആ വ്യക്തിക്ക് അസുഖമാണെന്ന് പറഞ്ഞ് ഇപ്പൊ എങ്ങാനും ഫോൺ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സ് ഈ ക്ലാസ്സിൽ നിൽക്കൂ? ഇല്ല, ഈ ക്ലാസ്സിൽ തന്നെയായിരിക്കോ ഏകാഗ്രത? ഒരിക്കലും ഇവിടെ ഇരിക്കാൻ കഴിയില്ല മനസ്സിന്. വീണ്ടും വീണ്ടും മനസ്സിനെ ആ ബന്ധം വലിച്ചുകൊണ്ടേയിരിക്കും. ഈ മൂന്ന് കാര്യങ്ങളുടെ പിന്നാലെയാണ് മനസ്സ് പോകുന്നത്. ഒന്ന് ഇച്ഛകൾ, രണ്ട് സംബന്ധം, ഒന്നുമില്ല അനാവശ്യമായിട്ടുള്ള വ്യർത്ഥ കാര്യങ്ങളിലേക്ക്.
വ്യർത്ഥമായ ചിന്തകളിലേക്ക് മനസ്സ് പോകും. കഴിഞ്ഞുപോയ കാര്യങ്ങളെ പറ്റി എടുത്ത് ചിന്തിച്ചുകൊണ്ടിരിക്കും. ചിലപ്പോ ഭാവിയെ പറ്റി ഇരുന്ന് ആലോചിച്ച് ചിന്തിച്ചുകൊണ്ടേയിരിക്കും. ആ മനസ്സിനെ ബുദ്ധിപ്പിക്കണം. ഈ മൂന്ന് കാര്യങ്ങളിൽ നിന്ന് മനസ്സിനെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടി മൂന്ന് കാര്യങ്ങൾ തന്നെയാണ് ആവശ്യമായിട്ടും ഉള്ളത്. ഈ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ഈ മനസ്സിനെ ബന്ധിപ്പിക്കാനായിട്ട് സാധിക്കും. അതിലെ ആദ്യത്തേത്, മനസ്സിന് ലക്ഷ്യം സ്പഷ്ടമായിരിക്കണം. ലക്ഷ്യം ഫിക്സ് ചെയ്യും. ഈ ബട്ടിയിൽ ഞാൻ ഇരിക്കുമ്പോൾ എനിക്ക് എന്ത് ലക്ഷ്യമാണ് ഉള്ളത്, ഏത് ലക്ഷ്യത്തിനെയാണ് എനിക്ക് നേടിയെടുക്കേണ്ടത്, ഏത് ലക്ഷ്യത്തിന്റെ പ്രാപ്തിയാണ് എനിക്ക് ഉണ്ടാക്കേണ്ടത്. അതിനാൽ ലക്ഷ്യത്തെ ഫൈനലാക്കും. അതുകൊണ്ടാണ് എല്ലായ്പ്പോഴും ബട്ടിയിലേക്ക് വരുമ്പോൾ വരുന്ന ദിവസം തന്നെ ബട്ടിയുടെ ലക്ഷ്യം ലഭിക്കുന്നത്. രണ്ടാമത്തേത്, ലക്ഷ്യത്തിനനുസരിച്ചിട്ടുള്ള ലക്ഷണം വേണം. ഏതൊരു ലക്ഷ്യത്തിനെയാണോ അനുഭവം ചെയ്യേണ്ടത്, ആ ലക്ഷ്യത്തിനനുസരിച്ചിട്ടുള്ള ലക്ഷണം കൂടെ വേണം. ഒപ്പം മൂന്നാമത്തേതാണ്, വേണ്ടത് ലക്ഷ്മണരേഖയാണ്. ലക്ഷ്മണരേഖ അർത്ഥം എന്താണ്? മനസ്സിനെ ബന്ധിപ്പിക്കുക, കെട്ടിയിടുക. മനസ്സിനോട് പറയേണ്ടത് എന്താണ്? ഈ ലക്ഷ്മണരേഖയ്ക്ക് പുറത്തേക്ക് കടക്കരുത്. ഇത് ലക്ഷ്യമാണ്. അതിനനുസരിച്ച് തന്നെ ഉള്ളിലുള്ള ലക്ഷണത്തിനെ എമർജ് ചെയ്യും. എന്തുകൊണ്ടെന്നാൽ ഇതെല്ലാം ആത്മാവിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടല്ലോ. കേവലം അതിനെ എമർജ് ചെയ്താൽ മാത്രം മതി. അതിനുശേഷമാണ് ലക്ഷ്മണരേഖ, അല്ലെങ്കിൽ അതിനെ നമുക്ക് പറയാം സത്യമെന്ന് പറയാം. മര്യാദയാകുന്ന രേഖ വരച്ചു വെച്ചു മനസ്സിന് വേണ്ടി. ഇതിന് പുറത്തേക്ക് പോകാനായിട്ട് നീ പാടില്ല. അപ്പോൾ മാത്രമാണ് മനസ്സിനെ നിയന്ത്രിക്കാനായിട്ട് കഴിയുക. അല്ല എങ്കിൽ മനസ്സിനെ നിയന്ത്രിക്കുക എന്നുള്ളത് വളരെ പ്രയാസമുള്ള കാര്യം. അതിനാൽ ഈ മൂന്ന് വസ്തുക്കളും വളരെയധികം സ്പഷ്ടമാണ്. ലക്ഷ്യം, ലക്ഷണം, ലക്ഷ്മണരേഖ. ഇത് മൂന്ന് കാര്യങ്ങൾ കൊണ്ട് മനസ്സിനെ കെട്ടിയിട്ടാൽ പിന്നെ നോക്കൂ, മനസ്സ് ഏത് ദിശയിലേക്കാണ് പോകുന്നത് എങ്കിൽ ഏകാഗ്രത നമുക്ക് വളരെ സഹജമായി തന്നെ നേടിയെടുക്കാൻ സാധിക്കും. മറ്റൊന്നാണ് ലോകത്തിൽ തന്നെ ഏകാഗ്രതയെ വികസിപ്പിക്കുന്നതിന് വേണ്ടി, അഥവാ വളരെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഏകാഗ്രതയ്ക്ക് വേണ്ടി. അത് വിദ്യാർത്ഥികളാണെങ്കിലും അവരെ ഏകാന്തതയിലേക്ക് പോകും. അതേപോലെ തന്നെ നമ്മളും മനസ്സിനെ ഏകാന്തതയിലേക്ക് കൊണ്ടുപോകണം. നമുക്കൊരിക്കലും വീടൊക്കെ വിട്ടിട്ട് ദൂരേക്ക് പോകേണ്ട ആവശ്യമില്ല. നമ്മള് ഇരിക്കേണ്ടത് വീട്ടില് തന്നെയാണ്, എല്ലാവരുടെയും ഇടയിൽ തന്നെ. എന്നാൽ ഒരേ ഒരു ബാബയുടെ ഓർമ്മയിൽ മുഴുകണം. ഒരേ ഒരു ബാബയുടെ ഓർമ്മയിൽ മാത്രം അലിഞ്ഞു ചേരുന്നതിന് വേണ്ടി ഒരൊറ്റ സ്ഥിതിയെ ഫൈനലാക്കണം. അതിനെയാണ് പറയുന്നത് ലക്ഷ്യമെന്ന്. ഏതുപോലെയാണോ ഓരോ ദിവസത്തെയും ഭട്ടിക്ക് വേണ്ടിയിട്ട് നമുക്ക് ലക്ഷ്യത്തോടു കൂടിയുള്ള ഒരു സമാനം തരും, അഥവാ ഒരു സ്ഥിതി നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറയും. അത് ചിലപ്പോ രാത്രി തന്നെ ലഭിക്കും, അല്ലെങ്കിലോ അമൃതവേളയിൽ തന്നെ ലഭിക്കുന്നതാണ്. അമൃതവേള മുതൽ തന്നെ ആ സമാനത്തിൽ സ്വയത്തെ സ്ഥിതി ചെയ്യിപ്പിക്കണം. അതിന്റെ അനുഭവങ്ങളിലേക്ക് പോകാനും അതിന്റെ ആഴങ്ങളിലേക്ക് പോകാനും സാധിക്കണം. പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം ഇതാണ്, മനസ്സിനെ ഒരൊറ്റ സ്ഥിതിയിൽ ഫൈനലാക്കി കഴിഞ്ഞാൽ, അല്ലാതെ ഇങ്ങനെ ആകാൻ പാടില്ല, എനിക്ക് ബീജരൂപസ്ഥിതിയും അനുഭവം ചെയ്യണം, എനിക്ക് ഫരിസ്താസ്ഥിതിയും അനുഭവം ചെയ്യണം, എനിക്ക് ആത്മാഭിമാനിയുമായി മാറണം, ഇതെല്ലാം മുഴുവൻ വെറൈറ്റിയാണ്, പല പല പ്രകാരത്തിലുള്ള സ്ഥിതികളാണ്. എനിക്ക് സാക്ഷി ദൃഷ്ടാവുമായിട്ട് മാറണം, എനിക്ക് വേറിട്ടവരും സ്നേഹിയുമായി മാറണം, ഇതെല്ലാം കൂടെ ഒരൊറ്റ സമയത്ത് നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെ ആകുമ്പോൾ നമ്മൾ കൺഫ്യൂഷനാകും. ഏത് സ്ഥിതി അഭ്യസിക്കണം എന്നുള്ള കാര്യത്തിൽ തന്നെ മനസ്സിൽ കുഴപ്പങ്ങൾ ഉണ്ടാകും. അതിനാൽ ഈ സ്ഥിതികളിലെ ഏതെങ്കിലും ഒരു സ്ഥിതിയെ ഫൈനലാക്കണം. ഏകാഗ്രതയുടെ അനുഭവം ചെയ്യുന്നതിന് വേണ്ടി ഒരൊറ്റ സ്ഥിതി, അതിനെ ഫൈനൽ ചെയ്യും. എനിക്ക് ഇന്ന് മുഴുവൻ ദിവസവും ഏത് ഒരു സ്ഥിതി വിശേഷമായിട്ടും അനുഭവം ചെയ്യണം. ആ ഒരു സ്ഥിതിയിൽ തന്നെ എന്റെ മനസ്സിനെ വീണ്ടും വീണ്ടും എനിക്ക് സ്ഥിതി ചെയ്യിപ്പിക്കും, അഥവാ മനസ്സിന് അവിടെ ഇവിടെയും പോകുന്ന
ശീലമാണ് ഉള്ളത് എങ്കിൽ, എന്നിട്ട് മനസ്സിനെ അവിടെ നിന്ന് തിരിച്ചു കൊണ്ടുവരും. എന്നിട്ട് പറയും, നിനക്ക് ഇന്ന് ഈ സ്ഥിതിയുടെ അനുഭവമാണ് ചെയ്യേണ്ടത്. അതിനർത്ഥം പറഞ്ഞു വന്നത് ഇതാണ്, മനസ്സിന്റെ അധികാരിയായി മാറണം. ഏകാഗ്രത ലഭിക്കുന്നതിന് വേണ്ടി ഏതുവരയ്ക്ക് മനസ്സിന്റെ മീതെ അധികാരം, ഇന്ദ്രിയങ്ങളുടെ മീതെയുള്ള അധികാരം ഇല്ല എങ്കിൽ ഒരിക്കലും ഏകാഗ്രത പ്രാപ്തമാക്കാനായിട്ട് കഴിയില്ല. അതിനാൽ മനസ്സിന് ആദ്യമേ തന്നെ പറഞ്ഞു കൊടുക്കണം, ഇന്ന് ഈ സ്ഥിതിയുടെ അഭ്യാസമാണ് അല്ലെങ്കിൽ അനുഭവമാണ് ചെയ്യേണ്ടത്, അഥവാ ചിന്തിക്കണം എന്നുണ്ടെങ്കിൽ പോലും ഇതിന്റെ ആധാരത്തിൽ, ഈ സ്ഥിതിയുടെ ആധാരത്തിലാണ് ചിന്തിക്കേണ്ടത്. അതിൽ മാത്രം ഫോക്കസ് ചെയ്യണം. അപ്പോഴാണ് ഏകാഗ്രത ഉണ്ടാക്കാൻ സാധിക്കുക. അതിനനുസരിച്ചിട്ടുള്ള സങ്കല്പം ഉണ്ടാകാൻ ആരംഭിച്ചാൽ അപ്പോഴാണ് മനസ്സിലുണ്ടാകുന്ന സങ്കല്പങ്ങള് വളരെ പതുക്കെ ആകാനായിട്ട് ആരംഭിക്കും. അങ്ങനെ വളരെ സ്ലോ ആയിട്ടുള്ള സങ്കല്പങ്ങളുടെ അടിസ്ഥാനത്തില്, അതും ആ സ്ഥിതിയുടെ മാത്രമുള്ള സങ്കല്പങ്ങളുടെ അടിസ്ഥാനമാകുമ്പോൾ ആ സ്ഥിതിയില് ഏകാഗ്രതയുള്ളവരാകാനും പറ്റും, അത് അഭ്യസിക്കാനും അനുഭവം ചെയ്യാനും കഴിയും. ഇത് എളുപ്പവുമാകും. ഒരേ ഒന്നിൽ മാത്രം മുഴുകിച്ചേരണമെങ്കിൽ ഒരൊറ്റ സ്ഥിതി, ഒരേ പ്രകാരത്തിലുള്ള സങ്കല്പങ്ങളും അത് നമ്മുടെ മനസ്സിന്റെ ഉള്ളില് ഉണ്ടായിക്കൊണ്ടേയിരിക്കണം, വളർത്തണം. അപ്പോഴാണ് എന്താണ് ഏകാഗ്രത, ഏകാഗ്രതയുടെ രസം അനുഭവിക്കാൻ സാധിക്കുക. രണ്ടാമത്തേതാണ് പറഞ്ഞത്, മനസ്സിന്റെ ഉള്ളില് വ്യർത്ഥ സങ്കല്പങ്ങൾ നടക്കും. വ്യർത്ഥത്തെ സമാപ്തമാക്കുന്നതിന് വേണ്ടി സമർത്ഥ സങ്കല്പങ്ങൾ, ശക്തിശാലിയായ സങ്കല്പങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. സമർത്ഥ സങ്കല്പത്തിന് വേണ്ടി അതിനെപ്പറ്റി ഏറ്റവും നല്ലൊരു സോഴ്സ് നമ്മുടെ അടുത്തുണ്ട്. അതാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന സോഴ്സ്, സ്രോതസ് എന്ന് പറയുന്നത് മുരളിയാണ്. അതാണ് മുരളിയുടെ മനന ചിന്തന. ചിലര് ചിന്തിക്കും, എന്താണ് ചിന്തിക്കേണ്ടത്, സമർത്ഥമായിട്ട് എന്താണ് ചിന്തിക്കേണ്ടത്, അതാത് ദിവസത്തെ മുരളിയിലെ പോയിന്റുകള് എത്രത്തോളം ഓർമ്മിക്കാൻ സാധിക്കും, ആ പോയിന്റുകളെ തന്നെ വീണ്ടും വീണ്ടും മനസ്സിലേക്ക് കൊണ്ടുവരിക, അതിന്റെ ഓർമ്മയിൽ ഇരിക്കുക, അതിനെപ്പറ്റി ചിന്തിക്കുക. ഒന്ന് മുരളി, മറ്റൊന്നാണ് ബാബ നൽകുന്ന ശ്രീമത്ത്. ബാബ നൽകുന്ന ശ്രീമത്തുകളും ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിക്കാം. അപ്പോഴാണ് സമ്പൂർണമായി അർത്ഥത്തിൽ നിന്ന് മുക്തമായി സമർത്ഥതയിലേക്ക് പോകാനായിട്ട് സാധിക്കുന്നത്. രണ്ടാമത്തേതാണ് പറഞ്ഞത്, സംബന്ധങ്ങളിലേക്ക് പോകണം. സംബന്ധങ്ങളിലേക്കാണ് മനസ്സ് ഇടയ്ക്കിടയ്ക്ക് ഓടിപ്പോകുന്നതെങ്കിൽ എന്ത് ചെയ്താൽ മതി, ബാബയെ സർവസംബന്ധങ്ങളോടുകൂടി ഓർമ്മിക്കുക. സർവസംബന്ധങ്ങളുടെയും അനുഭവം, സർവസംബന്ധങ്ങളുടെയും രസം എനിക്ക് ഒരു ബാബയിൽ നിന്നും അനുഭവിച്ചിരുന്നു. അങ്ങനെ മുഴുവൻ ദിവസത്തിലും ബാബയെ പല പല സംബന്ധങ്ങളിലൂടെ ഓർമ്മിക്കുമ്പോൾ, അതിരാവിലെ കണ്ണു തുറക്കുമ്പോൾ തന്നെ ബാബയെ അച്ഛനും അമ്മയുമായിട്ട്, എന്നിട്ട് ബാബയിൽ നിന്ന് ആശീർവാദം എടുക്കുന്നു, ബാബയോട് ഗുഡ് മോർണിംഗ് പറയുന്നു, പിന്നെ അതിനുശേഷം ബാബ നമ്മുടെ ടീച്ചറിൽ നിന്ന് ജ്ഞാനം എടുത്തു, അതിനുശേഷം ബാബ വരദാനങ്ങൾ നൽകി സദ്ഗുരുവിന്റെ രൂപത്തിൽ, അതിനുശേഷം ബാബയെ തന്റെ കൂട്ടുകാരനാക്കി മാറ്റുക. അങ്ങനെ മനസ്സിന് വെറൈറ്റി നൽകും. ആ മനസ്സൊരിക്കലും തന്റെ പല ഭാഗത്തേക്ക് പറക്കില്ല, അഥവാ മനസ്സിന് വെറൈറ്റി കൊടുത്തില്ല എങ്കിൽ തീർച്ചയായും മനസ്സെന്ന് പറയുന്നത്, അല്ലെങ്കിൽ സംഭവിക്കുന്നത് ഇങ്ങനെയായിരിക്കും, മനസ്സ് ഏകാഗ്രമായിട്ടിരിക്കുമ്പോൾ, മനസ്സിൽ ശാന്തി വരുമ്പോൾ, യോഗത്തിലിരിക്കുമ്പോൾ തന്നെ ഉറക്കം വരാനായിട്ട് ആരംഭിക്കും. അതപ്പോ ഉറക്കത്തിന്റെ സ്ഥിതിയായി മാറും. അതുകൊണ്ടല്ലേ ചില സമയത്ത് യോഗം ചെയ്യുമ്പോഴും അല്ലെങ്കിൽ മുരളിയൊക്കെ കേൾക്കുമ്പോഴും ഉറക്കം തൂങ്ങാനുള്ള കാരണം അതാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ, ആ മുരളിയിലാണെങ്കിലും യോഗത്തിലാണെങ്കിലും മനസ്സൊന്ന് സ്വസ്ഥമാവുകയല്ലേ, ശാന്തിയുടെ അനുഭവം ചെയ്യല്ലേ. അതുകൊണ്ട് തന്നെ ബാബ എപ്പോഴും പറയാറില്ലേ, നിങ്ങള് ഉറക്കത്തിനെയൊക്കെ അതിജീവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, കഴിക്കുന്ന ഭക്ഷണത്തെ പോലും ലൈറ്റ് ആക്കണം എന്ന് പറയാറില്ലേ. അഥവാ നമ്മള് ഹെവി ആയിട്ടുള്ള ഫുഡാണ് കഴിക്കുന്നതെങ്കിൽ ആ ഹെവി ഫുഡിനെ ദഹിപ്പിക്കുന്നതിന് വേണ്ടി
മുഴുവൻ എനർജിയും എവിടേക്ക് പോകും? വയറിലേക്ക് പോകും, ബ്രെയിനിലേക്ക് പോകില്ല. അപ്പോ ബ്രെയിനിന് പോലും ഓക്സിജന്റെ കുറവ് ഉണ്ടാകും. ബ്രെയിനിലേക്ക് ഓക്സിജന്റെ കുറവ് ഉണ്ടാകുമ്പോഴാണ് ഉറക്കം തോന്നുന്നത്. ഇനി ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നോക്കൂ, നമ്മളുടെ മുഖത്താണെങ്കിൽ മാസ്ക് ധരിക്കുകയല്ലേ, അപ്പൊ കൂടുതൽ ഉറക്കത്തിലേക്ക് പോകും. നമ്മുടെ ശരീരത്തിലേക്കാണെങ്കിലും കൂടുതൽ കൂടുതൽ നോക്കൂ, കാർബൺ ഡൈ ഓക്സൈഡ് തന്നെ പോകുമ്പോൾ അത് വീണ്ടും നമ്മൾ എന്ത് ചെയ്യും, ക്ഷീണിപ്പിക്കും. അപ്പൊ കൂടുതൽ നമുക്ക് വീണ്ടും ഉറക്കം വരും. ഇവിടെ നിങ്ങൾ ഇരിക്കുമ്പോൾ മാസ്ക് ധരിക്കണമെന്നൊന്നുമില്ല, പുറത്തു പോകുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾ മാസ്ക് ധരിക്കണം. ഇപ്പോ ബാബയുടെ മുന്നിലല്ലേ ഇരിക്കുന്നത്, ബാബയുടെ മുന്നിൽ ഇരിക്കുമ്പോൾ മാസ്ക് മാറ്റി വെക്കുക. ബാബ നമ്മുടെ മുഖമെങ്കിലും ഒന്ന് കണ്ടോട്ടെ, ബാബയ്ക്ക് നമ്മുടെ മുഖമെങ്കിലും നമ്മളൊന്ന് കാണിച്ചു കൊടുക്കട്ടെ. അപ്പൊ ബാബയ്ക്ക് മനസ്സിലാവണല്ലോ ഏത് കുട്ടിയാണ് വന്നിരിക്കുന്നത് എന്ന്. അതിനാൽ പറങ്ങി വന്ന നിന്നാണ് ഏകാന്തതയുടെ അനുഭവം വളരെയധികം ആവശ്യമാണ്. ഒപ്പം സർവസംബന്ധങ്ങളുടെയും രസം അനുഭവം ചെയ്യണം. അത് ഒരൊറ്റ ബാബയോട് മാത്രമായിരിക്കണം. എത്രത്തോളം ബാബയുമായിട്ട് പല പ്രകാരത്തിലുള്ള സംബന്ധങ്ങളുടെ രസം അനുഭവം ചെയ്യുന്നു, അപ്പോൾ അത് വെറൈറ്റി ആകുന്നു. വെറൈറ്റി ആകുന്നതിലൂടെ ഒരിക്കലും തന്നെ യോഗത്തില് ഉറക്കം വരില്ല. അപ്പൊ നമ്മുടെ ഉള്ളിന്റെ ഉള്ളില് നടക്കുന്നത് എന്താണ്? ക്രിയേറ്റിവിറ്റിയാണ്. മനസ്സിന്റെ ഉള്ളിൽ തന്നെ അഥവാ ആത്മാവിന്റെ ഉള്ളിൽ തന്നെ ക്രിയേറ്റിവിറ്റിയുടെ ശക്തി ഉണ്ടാവുകയാണ്. അപ്പൊ നമ്മുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് സുന്ദരമായിട്ടുള്ള വിചാരങ്ങള് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ആ സുന്ദരമായിട്ടുള്ള വിചാരങ്ങളുടെ അടിസ്ഥാനത്തിൽ ബാബയുമായിട്ടുള്ള യോഗം നമ്മുടെ വളരെ നല്ലതായിരിക്കും. മൂന്നാമത്തേതാണല്ലോ പറഞ്ഞത്, മനസ്സ് ഇച്ഛകളിലേക്ക് മലയും. ഇച്ഛകൾക്കായി ബാബ എല്ലായ്പ്പോഴും പറഞ്ഞിരിക്കുന്നത് ഈ കലിയുഗമാകുന്ന ലോകത്തിലെ എന്താണ് നല്ലതായിട്ടുള്ളത്, എന്താണ് നല്ലതായിട്ട് തോന്നുന്നത്, ഏതിന്റെ പുറകെയാണ് മനസ്സ് പോയിക്കൊണ്ടിരിക്കുന്നത്, എന്തില് പോകണം ഈ ലോകത്തിലെ. മനസ്സ് ഈ പുറം ലോകത്തിലേക്ക് ഓടാതിരിക്കുന്നതിന് വേണ്ടി മനസ്സിന് കൊടുക്കേണ്ട ഏറ്റവും വലിയ ശിക്ഷണമാണ് പരിധിയില്ലാത്ത വൈരാഗികളായിട്ട് മാറണം. ബാബ നമുക്ക് പല പ്രാവശ്യം ഈ ടൈറ്റില് തന്നു കഴിഞ്ഞതാണ്, കുട്ടി നിങ്ങൾ ഓരോരുത്തരും പരിധിയില്ലാത്ത സന്യാസികളാണ്. നമ്മളെല്ലാവരും പരിധിയില്ലാത്ത സന്യാസം ചെയ്തു. ചിലപ്പോ നമ്മൾ ഇരിക്കുന്നത് വീട്ടിലായിരിക്കും, പക്ഷെ എന്നാലും നമ്മൾ ഓരോരുത്തരും പരിധിയില്ലാത്ത സന്യാസികളാണ്. അതുകൊണ്ട് തന്നെ പരിധിയില്ലാത്ത സന്യാസികളായി മാറുമ്പോൾ ഈ പഴയ ലോകത്തിലെ എന്താ നമുക്കുള്ളത്, പഴയ ലോകത്തിൽ എന്താണ് നമുക്ക് നല്ലതായി തോന്നുന്നത്? ഒന്നുമില്ല, ഒന്നുമില്ല. മറ്റൊന്നാണ് മനസ്സിന്റെ ഉള്ളിൽ ഇത്രയും നിറവിന്റെ സമ്പന്നതയുടെ അനുഭവം ചെയ്യണം. സ്വയത്തിലും ഞാൻ ആത്മാവ് പൂർണമായും സമ്പന്നമാണ്. ബാബനെ ഓരോ പ്രകാരത്തിലും സമ്പന്നമാക്കിയിരിക്കുന്നു. മനസ്സിന്റെ ഉള്ളിൽ ആ സമ്പന്നതയുടെ അനുഭവം ഉണ്ടാകുമ്പോൾ ഒരു പ്രകാരത്തിലുള്ള ഇച്ഛകളും ഉണ്ടായിരിക്കും. വേണം, അങ്ങനെ ആയിരിക്കണം, ഇത് വേണം, ഇതുണ്ടാകണം. ഈ ഇച്ഛകളെല്ലാം സമാപ്തമായിക്കോളും. അഥവാ മനസ്സിന്റെ ഉള്ളില് കാലിയാണെങ്കിൽ അപ്പൊ നമ്മുടെ മനസ്സ് ആ കാലിയായ ഭാഗത്തിനെ ഫില്ല് ചെയ്യുന്നതിന് വേണ്ടി പല ഭാഗത്തേക്ക് പോകും. അതുകൊണ്ട് തന്നെ മനസ്സില് സമ്പന്നതയുടെ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ബാബ എപ്പോഴും പറയാറുള്ളത്, ബാബയുടെ കുട്ടിയായി മാറിക്കഴിഞ്ഞാൽ അപ്രാപ്തമായിട്ടുള്ള യാതൊരു വസ്തുവും ബ്രാഹ്മണരുടെ ഖജനാവിലില്ല. അഥവാ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും അത്യാവശ്യമുള്ളതാണെങ്കിൽ ബാബ തീർച്ചയായിട്ടും അത് നടത്തി തരിക തന്നെ ചെയ്യും. ഇതും ഗ്യാരണ്ടിയാണ്. കാരണം ബാബയ്ക്ക് അറിയാം, ഈ കുട്ടിക്ക് ഇത് കൊടുത്തിട്ട് എനിക്ക് ഈ കുട്ടിയിൽ നിന്നും ഈ സേവനം എടുക്കണം. ഇപ്പൊ ബാബയ്ക്ക് അങ്ങനെ അനുഭവം പെടുന്നുവോ, അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ആ സാഹചര്യം അല്ലെങ്കിൽ ആ മാർഗം നമ്മുടെ മുന്നിലേക്ക് സമീപത്തേക്ക് വന്നു. അഥവാ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ആവശ്യകതയുണ്ടെങ്കിൽ അത് ചിലപ്പോ പിന്നീട് ഉള്ള സമയത്തേക്കാണെങ്കിൽ പോലും ബാബ അത് നമ്മുടെ മുന്നിലേക്ക് എത്തിക്കും. എന്തുകൊണ്ടെന്നാൽ ബാബ ചെയ്യുന്ന ആളും ചെയ്യിപ്പിക്കുന്ന ആളും. അത് നമുക്ക് വേണം എന്നുള്ളതാണെങ്കിൽ ഏതെങ്കിലും വഴിയിലൂടെ ബാബ അത് നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുക തന്നെ ചെയ്യും ആ സാധനം. അതുകൊണ്ടാണ് ബാബ എപ്പോഴും പറഞ്ഞു തരുന്ന ശബ്ദം, ബ്രാഹ്മണരുടെ ഖജനാവിൽ അപ്രാപ്തമായിട്ടുള്ള യാതൊന്നും തന്നെ ഇല്ല. അതിനാൽ സമ്പന്നതയുടെ അനുഭവം തീർച്ചയായും ചെയ്യും.
എത്രത്തോളം ഉള്ളിൻ്റെ ഉള്ളിൽ സമ്പന്നതയുടെ അനുഭവമുണ്ടോ അപ്പോൾ അനേക പ്രകാരത്തിലുള്ള ഇച്ഛകൾ ശമിക്കും. ഇച്ഛകളുടെ ശമനം തന്നെ വളരെയധികം സഹജമായിട്ട് നടക്കുകയും ചെയ്യും. അപ്പോൾ മനസ്സിന് അലയേണ്ട കാര്യമേ വരുന്നില്ല. ഇതൊക്കെ പറഞ്ഞ കാര്യങ്ങൾ അനുഭവം ചെയ്യുന്നതിന് വേണ്ടി ഏതൊരു കാര്യത്തിന്റെ ആവശ്യമാണ് ഉള്ളത്. ഇതിനു വേണ്ടിയിട്ടാണ് ബാബ പറഞ്ഞിട്ടുണ്ട്, ലോകത്തിൽ തന്നെ പ്രാക്ടിക്കലായിട്ട് നമ്മൾ കണ്ടു സയൻസ്. സയൻസിന്റെ മുഖ്യമായിട്ടുള്ള ആധാരം എന്താണ്? ഇപ്പൊ നമ്മളുടെ ഭൗതികതയെ കുറിച്ചാണ് ഒന്ന് പറയുന്നത്. അതേപോലെ തന്നെ മനസ്സിന്റെയും ഏകാഗ്രതയ്ക്ക് വേണ്ടി, ഇതുപോലെ സയൻസിന്റെ പുരോഗമനത്തിന് വേണ്ടി ഏതൊന്നാണോ ആവശ്യമായിട്ടുള്ളത്, അതേപോലെ തന്നെ മനസ്സിന്റെ പുരോഗമനത്തിന് വേണ്ടി രണ്ട് കാര്യത്തിന്റെ ആവശ്യം. അതിലെ ഒന്നാണ് സൈലൻസ് പവർ, രണ്ടാമത്തേതാണ് അന്തർമുഖത. ഈ രണ്ട് വസ്തുക്കളുടെ ആവശ്യമുണ്ട്. അപ്പോഴാണ് ആ ഏകാഗ്രതയുടെ ഫുള്ളായിട്ടുള്ള ആനന്ദം എടുക്കാൻ സാധിക്കുക. അതൊന്നാണ് പറഞ്ഞത് സൈലൻസ് പവർ. ഏതുപോലെയാണ് സയൻസിന്റെ ശക്തി, ലൈറ്റ്, ലൈറ്റിന്റെ ആധാരത്തിലാണ് ഏതൊരു പരീക്ഷണത്തിന് വേണ്ടിയിട്ട്, ഏതൊരു കണ്ടെത്തലിന് വേണ്ടി സയൻസിന് വേണ്ടത് ലൈറ്റാണ്. ഏതൊരു കാര്യത്തിന്റെയും ഉപയോഗത്തിന് വേണ്ടിയിട്ടും അതിനെ വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും ലൈറ്റിന്റെ ആവശ്യം. അതേപോലെ സൈലൻസ് പവറിന്റെ യന്ത്രമാണ് ശുദ്ധസങ്കല്പം, രണ്ടാമത് ഡിവൈൻ ആയിട്ടുള്ള ഇൻസൈറ്റ്. അവിടെ വേണ്ടത് എന്താണ്? ലൈറ്റാണ്. ഇവിടെ വേണ്ടത് ഇൻസൈറ്റാണ്. അതായത് ആന്തരികമായിട്ടുള്ള നേത്രം നമ്മുടെ വളരെയധികം ശക്തിശാലിയായിരിക്കും ഏകാഗ്രതയുടെ അനുഭവം ചെയ്യുന്നതിന് വേണ്ടി. അഥവാ മങ്ങലാണ് ഉള്ളത് എങ്കിൽ ഒരിക്കലും ഒന്നും സ്പഷ്ടമാകില്ല. അതിനാൽ നമ്മുടെ ആന്തരിക നേത്രം എന്ന് പറയുന്നത് വളരെ ക്ലിയർ ആയിരിക്കണം, ശുദ്ധമായിരിക്കണം. അഥവാ ഉദാഹരണമായിട്ട് പരിസ്ഥാസ്ഥിതിയുടെ അനുഭവം ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. ആ പരിസ്ഥാ സ്വരൂപത്തെ വളരെ നന്നായിട്ട് തന്റെ ആന്തരികമായ നേത്രത്തിലൂടെ കാണാൻ കഴിയണം. അത് നമുക്ക് ഫീൽ ചെയ്യണം. കണ്ടതിന് ശേഷം അത് നമുക്ക് ഫീൽ ചെയ്യണം. അപ്പോഴാണ് നമുക്ക് ആ ഭാവനയെ മുറുക്കെ പിടിക്കാനായിട്ട് കഴിയുക. ഇത് മനസ്സിനും ബുദ്ധിക്കുമാണല്ലോ തന്റെ ഭാവനകളെ മുറുക്കെ പിടിക്കേണ്ടത്. അതുകൊണ്ടാണ് മനസ്സെന്ന് പറയുമ്പോ മന്മനാഭം. അപ്പോഴാണ് മനസ്സ് പൂർണമായും ബാബയിലേക്ക് മാത്രം. അപ്പോൾ ബുദ്ധി ആന്തരികമായിട്ടുള്ള നേത്രമാണ്, ആന്തരിക നേത്രമായ ബുദ്ധിക്ക് സ്പഷ്ടതയുണ്ടാകുന്നത്. അപ്പോഴാണ് നമ്മുടെ വിഷൻ വളരെയധികം ക്ലിയർ ആയിരിക്കുക. അപ്പോഴാണ് മനസ്സിൽ എന്ത് ഭാവനകളുണ്ടോ ആ ഭാവനകളെ ബുദ്ധിക്ക് മുറുക്കെ പിടിച്ചുകൊണ്ട് അനുഭവം ചെയ്യാനായിട്ട് കഴിയുന്നത്. യുഗത്തിൽ തന്നെ കണ്ടിട്ടില്ലേ, ഏതെങ്കിലും വ്യക്തികൾ അവരവരുടെ ബന്ധുമിത്രാദികളെ ഓർമ്മിക്കുന്ന സമയത്ത് അവരുടെ ചിത്രം അല്ലെങ്കിൽ അവരെ പ്രതിയുള്ള ഭാവന എത്ര അവർക്ക് സ്പഷ്ടമാണ്. ആ ഭാവന അവരുടെ ക്ലിയർ ആകുമ്പോൾ മാത്രമാണ് അവരെ പ്രതിയുള്ള സങ്കല്പങ്ങള് മുന്നോട്ട് പോകുന്നത്. അങ്ങനെയാണ് ആ വ്യക്തിയെ പറ്റി ചിന്തിക്കാൻ ആരംഭിക്കുന്നത്. വളരെയധികം സമയമായല്ലോ അവരെ കണ്ടിട്ട് സംസാരിച്ചിട്ട്, എന്നിട്ട് ഫോൺ ചെയ്യാം എന്ന് പറഞ്ഞ് ഫോൺ എടുക്കുന്നു. ഇതൊക്കെ ആരോഗ്യപരമായിട്ട് കുഴപ്പങ്ങളൊന്നും ഉണ്ടാകില്ലല്ലോ. ഏതുവരയ്ക്ക് ആ വ്യക്തിയെ പ്രതിയുള്ള ഭാവന ചിത്രം മനസ്സിൽ മുറുക്കെ പിടിക്കുന്നു, അതുവരയ്ക്ക് നമ്മുടെ മനസ്സിലെ ചിന്തകൾ ആ വ്യക്തിയെ പ്രതി തന്നെയായി. അവരുടെ തന്നെ ചിന്തകൾ വരിക എന്നുള്ളത് സ്വാഭാവികമാണ്. അതുകൊണ്ട് എനിക്ക് ഏതൊരു സ്ഥിതിയുടെയാണോ അനുഭവം ചെയ്യേണ്ടത്, അതിനുവേണ്ടി എന്റെ ആന്തരികമായിട്ടുള്ള നേത്രം വളരെ സ്പഷ്ടമായിരിക്കും. അപ്പോഴാണ് നമ്മുടെ മനസ്സിലെ സങ്കല്പങ്ങൾ ശുദ്ധമാകുന്നതും സുന്ദരമാകുന്നതും. അത് തീർച്ചയായും നമ്മളെ ആ ശുദ്ധവും സുന്ദരവുമായിട്ടുള്ള സങ്കല്പങ്ങൾ നമ്മളെ അനുഭവങ്ങളിലേക്ക് കൊണ്ടുപോവുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് പറയുന്നത് സയൻസിന്റെ ആധാരം ലൈറ്റ്, സൈലൻസിന്റെ ആധാരമാണ് ഡിവൈൻ ഇൻസൈറ്റ്, അതായത് ശുദ്ധ സങ്കല്പങ്ങൾ. മൂന്നാമത്തേതാണ് പറഞ്ഞത് അന്തർമുഖതയുടെ സ്ഥിതി. എന്താണ് അന്തർമുഖതയുടെ സ്ഥിതി? നമ്മുടെ ശരീരത്തിലെ ഓരോ കർമ്മേന്ദ്രിയങ്ങളുടെ മേലും ഇത്രയും പൂർണ്ണ അധികാരമുണ്ടാകണം. ഈ കർമ്മേന്ദ്രിയങ്ങളെ പൂർണ്ണമായിട്ടും
ഉൾവലിയാനായിട്ട് കഴിയണം. അന്തർമുഖതിയെ കുറിച്ച് എല്ലായ്പ്പോഴും ഗുൽസാർ ദാദിജി പറയാറ്. എന്തുകൊണ്ടാണ് അന്തർമുഖ് എന്ന് പറയുന്നത്? എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ മുഖത്തിന്റെ മുകളിലാണ് എല്ലാ കർമ്മേന്ദ്രിയങ്ങളും ഉള്ളത്. കണ്ണുണ്ട്, വായുണ്ട്, ചെവിയുണ്ട്, ചിന്തിക്കാനുള്ള ശക്തിയുണ്ട്. എല്ലാ കർമ്മേന്ദ്രിയങ്ങളും മുഖ്യമായിട്ടുള്ളത് ഈ മുഖത്തിലാണ്. അത് നമ്മളെ അലയിപ്പിക്കുന്നത്, അത് മുഴുവൻ നമ്മുടെ മുഖത്താണ് ഇരിക്കുന്നത്. അന്തർമുഖത എന്ന് വെച്ചാൽ എന്താണ്? ഇതിനെ ഉള്ളിലേക്ക് കൊണ്ടുപോവുക, അകത്തേക്ക് കൊണ്ടുപോവുക. ബാഹ്യർമുഖതയിൽ നമുക്ക് എന്താണുള്ളത്? പല പല ബാഹ്യമായ രസങ്ങളാണ് ഉള്ളത്. ചിലപ്പോ കണ്ണിന്റെ രസം, ചിലപ്പോ ചെവിയുടെ രസം, ചിലപ്പോ വായിന്റെ രസം, ചിലപ്പോ അങ്ങനെ പല പല രസങ്ങളാണ് ബാഹ്യലോകത്തിൽ നിന്ന് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് എന്ത് ചെയ്യണം? ഈ രസങ്ങളെല്ലാം തന്നെ സമാപ്തമാക്കി ഈ ഇന്ദ്രിയങ്ങളെ മുഴുവൻ തന്നെ അകത്തോട്ട് കൊണ്ടുപോവുക. ഇതിനെയാണ് പറയുന്നത് അന്തർമുഖത എന്ന്. ബാഹ്യമായ രസങ്ങളിൽ നിന്നും എല്ലാ അവയവങ്ങളെയും, പ്രത്യേകിച്ചും ഈ മുഖത്തിലുള്ള കർമ്മേന്ദ്രിയങ്ങളെ അകത്തോട്ട് കൊണ്ടുപോവുക. എത്രത്തോളം ഈ ഇന്ദ്രിയങ്ങളെ ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നു, അപ്പോഴാണ് മനസ്സിന്റെ മീതിയുള്ള നിയന്ത്രണം സ്വന്തമാക്കാൻ കഴിയും. അഥവാ ഈ ഇന്ദ്രിയങ്ങളെല്ലാം തന്നെ ബാഹ്യലോകത്തിൽ തന്നെയാണെങ്കിൽ അപ്പോ ഒരിക്കലും തന്നെ മനസ്സിന്റെ നിയന്ത്രണം എന്ന് പറയുന്നത് നടക്കില്ല. അന്തർമുഖത എന്ന് വെച്ചാൽ എന്താണ്? മനസ്സിന്റെ മീതിയുള്ള നിയന്ത്രണമാണ്. എല്ലാ കർമ്മേന്ദ്രിയങ്ങളെയും ഉൾവലിച്ചു വെക്കണം, ഒപ്പം മനസ്സിന്റെ മീതെ അധികാരം പ്രാപ്തമാക്കി വെക്കുകയും വേണം. ഇതിനുവേണ്ടി അന്തർമുഖതയ്ക്കായി ബാബ മൂന്ന് കാര്യങ്ങൾ പറയാം. നിങ്ങള് ഏതൊരു യോഗികളുടെ ചിത്രവും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ഏത് യോഗികളുടെയും ചിത്രം നിങ്ങൾ എടുത്തു നോക്കൂ. യോഗികള് ഇരിക്കുന്നത് എങ്ങനെയായിട്ടുള്ളതാണ് നിങ്ങൾ കണ്ടിരിക്കുന്നത്? ഏത് യോഗികളുടെയും ചിത്രം നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ. ഏത് യോഗികളും ഗുഹയിൽ ഇരിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ടാകും, എന്നിട്ടിരുന്ന് തപസ് ചെയ്യുന്നുണ്ടാകും, അങ്ങനെയല്ലേ? അവിടപ്പോ യോഗികൾക്ക് ഗുഹ ആവശ്യമാണ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ബാബയും എല്ലാം ഇപ്പോഴും പറയാറുള്ളത് കുട്ടികളെ അന്തർമുഖതിയാകുന്ന ഗുഹയ്ക്കുള്ളിൽ ഇരിക്കും. ഗുഹ എന്ന് വെച്ചാൽ എന്താണ്? ഭൃഗുടിക്ക് ഉള്ളിൽ അവിടെ ഏകാഗ്രമായിട്ട് ഇരിക്കും. ഇത് നമ്മുടെ ഗുഹയാണ്. അതോടുകൂടെ നമ്മുടെ തപസ് എന്ന് പറയുന്നത് വളരെ സുന്ദരമായിട്ടുള്ള രീതിയിൽ ആരംഭിക്കാൻ പറ്റും. വളരെ സുന്ദരമായിട്ടുള്ള തപസ് തുടങ്ങാം. എപ്പോഴും കണ്ടിട്ടില്ലേ, ഏതെങ്കിലും ഗുഹയ്ക്കുള്ളിലേക്ക് ചെല്ലുമ്പോൾ ആ ഗുഹയ്ക്കുള്ളിൽ ഒരിക്കലും ശബ്ദമുണ്ടാകാറില്ല. പൂർണമായും അവിടെ ഏകാന്തമായിരിക്കും. നമ്മൾ കണ്ടിട്ടില്ലേ, പീസ് പാർക്കിൽ ഒരു ഗുഹ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഗുഹയ്ക്കുള്ളിലേക്ക് പോയിരിക്കുമ്പോൾ അതും കല്ലുകൊണ്ടുള്ള ഗുഹയായത് കാരണം പുറമെയുള്ള ഒരു ശബ്ദങ്ങളും അതിനുള്ളിലേക്ക് വരില്ല. ഇത്രയും അതിൻ്റെ ഉള്ളിൽ ഡീപ്പായിട്ടുള്ള സൈലൻസ്. അതേപോലെ തന്നെ നമ്മളും അന്തർമുഖതിയാകുന്ന ഗുഹയ്ക്കുള്ളിലിരിക്കുമ്പോൾ നമുക്കും ആ ഡീപ്പായിട്ടുള്ള സൈലൻസിന്റെ അനുഭവം ചെയ്യാൻ കഴിയും. അതുകൊണ്ടാണ് ബാബ എപ്പോഴും പറയാറുള്ളത്, നിങ്ങൾ ഇരിക്കേണ്ടത് ഈ ലോകത്തിൽ തന്നെയാണ്, പക്ഷേ ഇന്ദ്രിയങ്ങള് ഉള്ളിലേക്ക് വലിങ്ങി അന്തർമുഖതയാകുന്ന ഗുഹയ്ക്കുള്ളിൽ ഇരിക്കണം. ഭൃഗുടിയാകുന്ന ഗുഹയ്ക്കുള്ളിലിരുന്ന് അന്തർമുഖതയാകുന്ന ഗുഹയ്ക്കുള്ളിലിരുന്ന് നിങ്ങളുടെ തപസ് ആരംഭിക്കും. അപ്പൊ നിങ്ങൾക്ക് എത്ര സുന്ദരമായിട്ടുള്ള അനുഭവം ചെയ്യാൻ കഴിയും. അപ്പോഴാണ് നമുക്ക് ഡീപ് ആയിട്ടുള്ള സൈലൻസിന്റെ അനുഭവം ഉണ്ടാവുക. ഡീപ് സൈലൻസിനോടൊപ്പം തന്നെ മധുരമായിട്ടുള്ള ശാന്തി. ഒരിക്കലും ഡെഡ് സൈലൻസ് അല്ല, മധുരമായ ശാന്തി. അഥവാ നമ്മൾ ഡെഡ് സൈലൻസിലേക്ക് പോയി കഴിഞ്ഞാലോ, അല്ലെങ്കിൽ നിർസങ്കല്പധാരിയായി മാറിക്കഴിഞ്ഞാലോ, അപ്പൊ നമുക്ക് ഉറക്കം വരും. അതുകൊണ്ട് മധുരമായ ശാന്തിയിലേക്ക് പോകും. അതുകൊണ്ടാണ് ബാബ ഇടയ്ക്കിടയ്ക്ക് പറയണ കേട്ടിട്ടില്ലേ, പരംധാമത്തിലുമുള്ളത് മധുരമായ ശാന്തി. ഒരിക്കലും പരംധാമത്തിലുള്ളത് ഡെഡ് സൈലൻസ് അല്ല. അതുകൊണ്ടാണ് ഇന്ന് ലോകത്തിലും കണ്ടിട്ടില്ലേ, ഏതൊരു ആത്മാവിന്റെയും ഉള്ളിലുള്ള ഇച്ഛ എന്താണ്? മോക്ഷം കിട്ടണം. എന്തുകൊണ്ടാണ് മോക്ഷം കിട്ടാൻ ആഗ്രഹിക്കുന്നത്? എന്തുകൊണ്ടെന്നാൽ അവിടെയുള്ളത് മധുരമായ ശാന്തിയാണ്. ആ സൈലൻസ് ആണ് അവരെ ആകർഷിക്കുന്നത്. ആ സൈലൻസ് അവരെ പിടിച്ചു വലിക്കുകയാണ് മുകളിലേക്ക്.
ഈ പ്രകാരത്തിലെ മധുരമായ ശാന്തിയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ നിങ്ങളെ സ്ഥിതി ചെയ്യിപ്പിക്കണം. അന്തർമുഖതയാകുന്ന ഗുഹയ്ക്കുള്ളിൽ, ഭൃഗുടിയാകുന്ന ഗുഹയ്ക്കുള്ളിൽ ഏകാഗ്രമായി ഏകാന്തമായി തപസ് ആരംഭിക്കുക. അപ്പോഴാണ് അവിടെ നമുക്ക് ഞാനും ബാബയും മാത്രമുള്ള ഒരു അനുഭവം ചെയ്യാൻ സാധിക്കുക. അതിലേക്ക് നിങ്ങൾ പോകും. ഒപ്പം തന്നെ ബാബ എല്ലായ്പ്പോഴും അന്തർമുഖതിക്ക് വേണ്ടി പറയാറുള്ളത് അണ്ടർഗ്രൗണ്ടിലേക്ക് പോകും. ബാബ എല്ലായ്പ്പോഴും പറയാറില്ലേ, ഏത് ഗവേഷകരാണെങ്കിലും അവർക്ക് എന്തെങ്കിലും ഒന്ന് റിസർച്ച് ചെയ്യണമെങ്കിൽ അവരെ എല്ലാവരെയും കാണുകയും എല്ലാവരോടും സംസാരിക്കുകയും എല്ലാവരുമായിട്ട് ഇടപഴകുമ്പോൾ അവർക്കൊരിക്കലും ഏകാന്തതയും ഏകാഗ്രതയും കിട്ടും. പക്ഷെ അവർക്ക് റിസർച്ച് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും? അവർക്ക് അതിനുവേണ്ടി അണ്ടർഗ്രൗണ്ടിലേക്ക് പോകേണ്ടതായിട്ട് വരും. അവരെ ബാഹ്യമായ ലോകത്തിൽ നിന്നും അവരെ തന്നെ പൂർണ്ണമായിട്ടും കട്ട് ഓഫ് ചെയ്യും. അപ്പോഴാണ് അവർക്ക് ഏകാഗ്രത നന്നായിട്ട് കിട്ടുക. അപ്പോഴാണ് അവർക്ക് റിസർച്ച് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അതേപോലെ നമുക്കും പല പല പ്രകാരത്തിലുള്ള സ്ഥിതിയുടെ അഭ്യാസത്തിന്റെ റിസർച്ച് ചെയ്യാം. അതുകൊണ്ടാണ് ബാബ എല്ലായ്പ്പോഴും പറയാറുള്ളത്, എന്നെ പോലെയുള്ള എന്റെ മക്കളെ പോലെയുള്ള റിസർച്ച് ചെയ്യുന്നവർ ആരും തന്നെ ഇല്ല എന്ന്. നമ്മൾ ഓരോരുത്തരും ആത്മീയമായിട്ടുള്ള ഗവേഷകരാണ്, സ്പിരിച്വലായിട്ടുള്ള സയന്റിസ്റ്റുകളാണ്. നമ്മള് അണ്ടർഗ്രൗണ്ടിലേക്ക് പോകുന്നു, ബാഹ്യമായ ലോകത്തിൽ നിന്നും കുറച്ച് സമയത്തേക്ക് കട്ട് ഓഫ് ആകുന്നു. നിങ്ങൾ എല്ലാവരും നോക്കും, മധുബനിലേക്ക് വന്നിരിക്കുന്നു ഭക്തി ചെയ്യുന്നതിന് വേണ്ടി. കട്ട് ഓഫ് ചെയ്തു ബാഹ്യലോകത്തിൽ നിന്ന്, അങ്ങനെയല്ലേ? ബാഹ്യലോകത്തിൽ നിന്ന് കട്ട് ഓഫ് ചെയ്തു അവനവനെ. ഫോണ് പോലും നിങ്ങൾ സ്വിച്ച് ഓഫ് ചെയ്യും. ഏതുവരയ്ക്ക് നമ്മൾ നമ്മളെ തന്നെ കട്ട് ഓഫ് ചെയ്യുന്നില്ലയോ, അഥവാ അണ്ടർഗ്രൗണ്ടിന്റെ സ്ഥിതിയിലേക്ക് പോകാൻ കഴിയുന്നില്ലെങ്കിൽ, അതുവരയ്ക്കും ഒരിക്കലും റിസർച്ച് നടക്കില്ല. അഥവാ ഒരേയൊരു വിഷയത്തിന്റെ മാത്രം ആഴങ്ങളിലേക്ക് പോകുന്നതിന് വേണ്ടി എത്രത്തോളം ആ വിഷയത്തിനെ പറ്റി ചിന്തിക്കുന്നു, ആ വിഷയത്തിന്റെ ആഴങ്ങളിലേക്ക് പോകുന്നതിന്റെ അനുഭവം ചെയ്യണമോ, അതിന്റെ ആഴങ്ങളിലേക്ക് പോകുന്നതിന് വേണ്ടി പുറം ലോകത്തെ പൂർണ്ണമായിട്ട് നിങ്ങൾ കട്ട് ഓഫ് ചെയ്യും. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ആ വിഷയത്തെ പറ്റി ചിന്തിച്ചുകൊണ്ടേയിരിക്കും. അപ്പോഴാണ് നിങ്ങൾക്ക് ഏതൊരു ലക്ഷ്യമാണോ നിങ്ങൾക്ക് വേണ്ടിയിരുന്നത് ആ ലക്ഷ്യത്തെ കൈവരിക്കാൻ സാധിക്കും. ഏതൊരു ലക്ഷ്യമാണോ നിങ്ങൾക്ക് പ്രാപ്തമാക്കേണ്ടിയിരുന്നത് ആ ലക്ഷ്യം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രയും ആനന്ദത്തിന്റെ സന്തോഷത്തിന്റെ അനുഭവം ചെയ്യാൻ സാധിക്കും. ഞാനും ഈ സന്തോഷത്തിന്റെ അനുഭവം ചെയ്തിട്ടുണ്ട്. അതെപ്പോഴാണെന്നറിയൂ, ഗീതയെ കുറിച്ചിട്ടുള്ള റിസർച്ച് ചെയ്തു. ഞാനേ ഗീത പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലായ്പ്പോഴും ഞാൻ എന്ത് ചെയ്യുന്നു പറഞ്ഞ്, ഞാൻ റൂമിന്റെ ഉള്ളിലിരുന്ന് പുറത്ത് കൂട്ടിയിടുമായിരുന്നു. അഥവാ ചിലപ്പോ ഉള്ളിലാണ് കൂട്ടിയിരിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യും, പുറമേക്ക് ആരെങ്കിലുമൊക്കെ വന്ന് വാതില് തട്ടിക്കൊണ്ടേയിരിക്കും. ഒരിക്കലും ഏകാഗ്രത കിട്ടില്ല. എന്നിട്ട് ഞാൻ എന്റെ കൂടെയുള്ള സഹോദരനോട് എപ്പോഴും പറയുമായിരുന്നു, പുറമേക്ക് പൂട്ടിയിട്ട് പൊയ്ക്കോളും, എവിടേക്കെങ്കിലും പോവാനുണ്ടെങ്കിൽ പോയിട്ട് വരും, എന്തെങ്കിലും ജോലികൾ ചെയ്ത് തീർക്കാനുണ്ടെങ്കിൽ ജോലികൾ ചെയ്ത് തീർത്തോളൂ. ഞാന് ഉച്ച വരയ്ക്കും, ഭക്ഷണ സമയം വരയ്ക്കും ഞാൻ ഈ റൂമിന്റെ ഉള്ളിൽ ഇരിക്കും. ആ സമയത്ത് എനിക്ക് ലഭിച്ചൊരു ഏകാഗ്രതയുണ്ടോ, ഇനി ആ ഏകാഗ്രതയിലൂടെ ഏതൊരു ലക്ഷ്യമാണോ എനിക്ക് കൈവിടിക്കേണ്ടിയിരുന്നത്, എനിക്ക് ആ സമയത്ത് ലഭിച്ചിരിക്കുന്ന സന്തോഷത്തിന് ഒരു അതിരുകൾ ഉണ്ടായിരുന്നില്ല. വളരെ ഡീപ്പായിട്ടുള്ള സന്തോഷത്തിന്റെ അനുഭൂതി എനിക്ക് ലഭിച്ചു. അപ്പോ ഈ ആധ്യാത്മികതയിലാണെങ്കിലും ഏതുവരയ്ക്കും ഞാൻ അണ്ടർഗ്രൗണ്ടിലേക്ക് പോകുന്നില്ലയോ, അതുവരയ്ക്കും ഏതൊരു വിഷയത്തിന്റെയും ആഴങ്ങളിലേക്ക് പോകാൻ നമുക്ക് സാധിക്കില്ല. ഒരിക്കലും ആഴങ്ങളുടെ അനുഭവം ചെയ്യാനും കഴിയും. അതിനാൽ നിങ്ങൾ നോക്കൂ, എത്ര വലിയ റിസർച്ച് ചെയ്യുന്നവരാണെങ്കിലും ലോകത്തിൽ തന്നെ അവരെന്ത് ചെയ്യുന്ന പറയട്ടെ, ഏതെങ്കിലും പ്രകാരത്തിലുള്ള ബഹളങ്ങളുള്ള വല്ല ഫംഗ്ഷനുകളാണെങ്കിൽ അതിൽ നിന്ന് പോലും അവരെ കട്ട് ഓഫ് ചെയ്ത് കഴിയും. ചിലരൊക്കെ കണ്ടിട്ടില്ലേ PhD ഒക്കെ ചെയ്യുന്നവർ, ആ വിദ്യാർത്ഥികളോട് തന്നെ നോക്കൂ, ഇന്നാളുടെ വിവാഹമുണ്ട്, ആ ഫംഗ്ഷന് പോകാന്ന് പറഞ്ഞാൽ ആ വിദ്യാർത്ഥി പറയുന്നത് ഇതായിരിക്കും, ഇല്ല നിങ്ങൾ വിവാഹത്തിനൊക്കെ പോയിക്കോളൂ, എനിക്ക് ഈ കാര്യത്തെ പറ്റി പഠിക്കാനുണ്ട് ആഴത്തിൽ, ഞാന് ആ പഠിക്കുന്ന കാര്യത്തിൽ ഞാൻ ബിസിയാണ്. അങ്ങനെയല്ലേ? നിങ്ങൾ കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല, നമ്മുടെ ഓം ശാന്തി ഭവൻ ഉണ്ടാക്കിയ സമയത്ത് അവിടുത്തെ ഹാള്,
അവിടുത്തെ ഹാളിലെ പിന്നെ സൗണ്ട് എഞ്ചിനീയർ ആയിട്ട് വന്ന വളരെ സീനിയർ ആയിട്ടുള്ള ഒരു എഞ്ചിനീയർ ഭായി ഉണ്ട്. അദ്ദേഹം തന്നെയാണ് നമ്മുടെ താഴെയുള്ള ശാന്തീവന്റെയും സൗണ്ട് എഞ്ചിനീയർ ആയിരുന്നത്. ആ ഹാളിന്റെ ഏറ്റവും അവസാനിരിക്കുന്ന ഒരു വ്യക്തിക്ക് പോലും ബാബയുടെ ശബ്ദം എത്തിക്കുമായിരുന്നു. അപ്പോ അദ്ദേഹം ശരിക്കും ബാബയുടെ ഒരു പക്ക കുട്ടിയാണ്. ഒരു പ്രാവശ്യം അദ്ദേഹം മധുബല്ലിൽ വന്നു. മധുബല്ലിൽ വന്നപ്പോ നിർഭയർ ഭായി അദ്ദേഹത്തോട് ചോദിച്ചു, നോക്കൂ നിങ്ങൾ എന്താണ് വിവാഹം കഴിച്ചില്ല, ഇപ്പോഴും നിങ്ങൾ കുമാരനായിട്ട് തന്നെയാണല്ലോ. അപ്പോ അദ്ദേഹം പറഞ്ഞ മറുപടി ഇതാണ്, ഞാന് എന്റെ ഈ സൗണ്ട് എഞ്ചിനീയർ എന്ന് പറയുന്ന ഈ ജോലി ഉണ്ടല്ലോ, ആ ജോലിയിൽ ഞാൻ പുതിയ പുതിയ കാര്യങ്ങളെ പറ്റി റിസർച്ച് ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. അതിൽ തന്നെ ഞാൻ മുഴുകിപ്പോയി. അപ്പോ എനിക്ക് അറിയുപോലും ഇല്ലായിരുന്നു ഓ വിവാഹവും ജീവിതത്തിൽ കഴിക്കണല്ലേ. എന്റെ ആ പ്രായവും അങ്ങോട്ട് കഴിഞ്ഞു. ആ പ്രായം കഴിഞ്ഞതിന് ശേഷമാണ് ആളുകൾ എന്നോട് ചോദിച്ചത്, നിങ്ങൾ വിവാഹം കഴിച്ചില്ലല്ലേ. അപ്പോഴാണ് എനിക്കും ഓർമ്മ വന്നത്, ഓ ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് ഒരു പ്രായം എത്തിയാൽ പിന്നെ എനിക്ക് ആരെ കിട്ടും വിവാഹം കഴിക്കാൻ, എന്റെ വയസ്സ് തന്നെ കഴിഞ്ഞു പോയി. പിന്നെ ഒരു പ്രായം എത്തിക്കഴിഞ്ഞിൽ പിന്നെ ആരാണ് എന്നെ വിവാഹം കഴിക്കുക. ഇതിനെയാണ് പറയുന്നത് അണ്ടർഗ്രൗണ്ടിലേക്ക് പോവാം. കാരണം ഞാൻ ആ എഞ്ചിനീയറിംഗ് പഠിച്ചു, ആ എഞ്ചിനീയറിംഗിൽ തന്നെ പുരോഗമനം ഉണ്ടാക്കുന്നതിന് വേണ്ടി അതിലെ തന്നെ മുഴുകാൻ എനിക്ക് സാധിച്ചു. അപ്പോ എനിക്ക് ബാഹ്യമായ ലോകങ്ങളെ കുറിച്ച് ഞാൻ മറന്നുപോയി. അദ്ദേഹത്തിന്റെ റിസർച്ചിൽ തന്നെ ഫുള്ളായിട്ട് അങ്ങോട്ട് ബിസി ആയിപ്പോയി. അപ്പോ എനിക്ക് ഇത്ര പോലും എനിക്ക് ഓർമ്മയില്ല. ശരിക്കും എനിക്ക് ഫാമിലി ലൈഫ് വേണമായിരുന്നു, എനിക്ക് കുടുംബം വേണമായിരുന്നു, എനിക്ക് ഏതെങ്കിലും കൂട്ടാവശ്യമുണ്ടോ, ഒന്നും എനിക്ക് ഓർമ്മ പോലും ഇല്ല. എനിക്ക് എവിടെയെങ്കിലും കറങ്ങണമെന്നോ ഒരു കുടുംബം വേണമെന്നോ അല്ലെങ്കിൽ എനിക്കൊരു കൂട്ട് വേണമെന്നോ എവിടേക്കും എന്റെ മനസ്സ് പോയിട്ടേയില്ല. കാരണം ഞാൻ അത്രയും ആ റിസേർച്ചിൽ മുഴുകി പോയിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് അദ്ദേഹം ഇന്ത്യയിലെ തന്നെ നമ്പർ വൺ ആയിട്ടുള്ള സൗണ്ട് എഞ്ചിനീയർ ആയിട്ട് മാറിയത്. അദ്ദേഹത്തെ പോലെ ഇത്രയും മികവുറ്റൊരു സൗണ്ട് എഞ്ചിനീയർ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ ഇന്ത്യയിൽ. ഇങ്ങനെയാണ് പറയുന്നത് അണ്ടർഗ്രൗണ്ടിലേക്ക് പോവുക. അതേപോലെയാണ് ബാബയെ നമ്മളോട് പറയുന്നത്, നിങ്ങൾ ഇരിക്കൂ, നിങ്ങളുടെ വീടുകളിൽ താമസിക്കൂ, എന്നാലും നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്ന് പറയട്ടെ, അണ്ടർഗ്രൗണ്ടിലേക്ക് പോകൂ. അണ്ടർഗ്രൗണ്ടിലേക്ക് നിങ്ങൾ പോയിട്ട് നോക്കൂ, അതിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന ആനന്ദമുണ്ടല്ലോ, ആ ആനന്ദത്തിന്റെ അനുഭൂതി ചെയ്യൂ. സന്തോഷം കിട്ടുന്നു, അതീന്ദ്രിയ സുഖത്തിന്റെ അനുഭവം നിങ്ങൾ ചെയ്യൂ. ബാബയോടൊപ്പം ഇരുന്നു കൊണ്ട് അതീന്ദ്രിയ സുഖത്തിന്റെ ഊഞ്ഞാലിലാടും അണ്ടർഗ്രൗണ്ടിലേക്ക് പോയിട്ട്. അപ്പോഴാണ് നമുക്ക് ആ അണ്ടർഗ്രൗണ്ടിലേക്ക് പോയി ഏതെങ്കിലും ഒരു സ്ഥിതിയിലേക്ക് മാത്രമാകുമ്പോഴാണ് ബാബ പറയുന്ന ഈ ഒരു ഫീലിങ്സുകൾ നമുക്ക് വരിക. മൂന്നാമത്തേത് അന്തർമുഖത എന്ന് വെച്ചാൽ സാഗരത്തിന്റെ ആഴങ്ങളിലേക്ക് പോവുക, അടിത്തട്ടിലേക്ക്. നമ്മൾ കണ്ടിട്ടില്ലേ ചില നീന്തലിന്റെ ആൾക്കാരുണ്ടാകും, ചിലര് സ്വിമ്മിംഗ് പൂളിൽ നീന്തുന്നവരുണ്ടാകും, ചിലര് കണ്ടിട്ടില്ലേ കുളങ്ങളിലും തടാകങ്ങളിലും നദികളിലൊക്കെ നീന്തുന്നവർ, ചിലര് കണ്ടിട്ടുണ്ടോ സാഗരത്തിന്റെ അടിത്തട്ടിലേക്ക് നീന്തി പോകുന്നവരെ. ഇനി സാഗരത്തിൽ നീന്തുന്നവരെ രണ്ട് പ്രകാരത്തിലുള്ളവരുണ്ടാകും. ഒന്ന് ചിലരെന്നിങ്ങനെയാണ് സാഗരത്തിന്റെ മുകളിലെ തിരമാലകൾ ഉണ്ടല്ലോ, ആ തിരമാലകളിൽ മാത്രം നീന്തി കളിക്കുന്നവര്, ആ സാഗരത്തിന്റെ മുകൾ പരപ്പിലുള്ള തിരമാലകളിൽ നീന്തുമ്പോഴും അതിന്ന് കിട്ടുന്ന സുഖമൊന്ന് വേറെയാണ്. എന്നാൽ രണ്ടാമത്തെ കൂട്ടരെന്ന് പറയുന്നത് സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് പോകുന്നവർ, അവരെ സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് ദൂരേക്ക് അവർ പോകും. അതിനുശേഷം അവരെന്ത് ചെയ്യുന്ന പറയട്ടെ, വളരെ ദൂരേക്ക് പോയതിന് ശേഷം ആഴക്കടലിലേക്ക് അവർ പോവുകയും ചെയ്യും. എത്രത്തോളം അവര് ആ സാഗരത്തിന്റെ ആഴങ്ങളിലേക്ക് പോകുന്നു, അവരെ പുറം ലോകത്തിൽ നിന്ന് തന്നെ കട്ട് ഓഫ് ആകുകയാണ്. പുറം ലോകത്തിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലും അവർക്ക്, അവരെ ആ സാഗരത്തിന്റെ ആഴങ്ങളിലേക്ക് ഏതൊരു ലോകമാണോ ആ ലോകത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് വളരെ സുന്ദരമായിട്ടുള്ളൊരു ലോകമായിരിക്കും അവർക്ക്. പല പ്രകാരത്തിലുള്ള മത്സ്യങ്ങൾ ഉണ്ടാകും, ചെടികൾ ഉണ്ടായിരിക്കും, ജീവികൾ ഉണ്ടായിരിക്കും. ഇനി സാഗരത്തിന്റെ അടുത്തെന്ന് പറയുന്നത് വളരെ നിറപ്പകിട്ടോടുകൂടിയുള്ളൊരു ലോകമുണ്ടെന്ന് നമ്മൾ കേട്ടിട്ടില്ലേ, ആ ലോകത്തിലേക്ക് പ്രവേശിക്കും.
ഇനി ആ സാഗരത്തിന്റെ അടിത്തട്ടിലേക്ക് അവര് പോയി ആ ലോകത്തിനോട് അവരെ ചേർന്ന് കഴിഞ്ഞാൽ എത്ര സമയം പോയെന്ന് പോലും അവർക്ക് അറിയില്ല. എത്ര സമയമായി ഞാൻ വന്നിട്ട്, ഇപ്പോൾ എത്രയാണ് സമയം, ഇത് രാത്രിയാണോ ഇത് പകലാണോ ഒന്നും അറിയില്ല. കാരണം അവരത്രയും ഈ ലോകത്തിൽ നിന്നും ഡിറ്റാച്ച്ഡ് ആയി, അവരെ ആ ലോകത്തിൽ മുഴുകുകയും ചെയ്തു. ഇനി മുകളിൽ നിൽക്കുന്നവര്, കരയിൽ നിൽക്കുന്നവര് ഈ സാഗരത്തിന് അടിത്തട്ടിലേക്ക് പോകുന്നവർക്ക് സിഗ്നല് കൊടുത്തിരിക്കും, നോക്കൂ വളരെയധികം സമയമായി, ഇനി മുകളിലേക്ക് വരും. രാവിലെ മുതൽ രാത്രി വരെയായി നിങ്ങൾ താഴേക്ക് പോയിട്ട് ഇനി മുകളിലേക്ക് കയറി വരൂ എന്ന് പറയും. അപ്പോഴും അദ്ദേഹത്തിന് എന്താണ് തോന്നുക? അയ്യോ, ഞാൻ പെട്ടെന്ന് മുകളിലേക്ക് വന്നു, സമയം ഇത്രയും ഫാസ്റ്റ് ആയിട്ട് പോയെന്ന് അവർക്ക് തോന്നും. ഇതിനെയാണ് പറയുന്നത് മൂന്നാമത്തെ സ്റ്റേജ് എന്ന്. ഇതിനെയാണ് പറയുന്നത് സാഗരത്തിന്റെ അടിത്തട്ടിലേക്ക് പോവുക, സാഗരത്തിലേക്ക് മുഴുകിച്ചേരുക. അപ്പോൾ ഈ പഴയ ലോകം എന്ന് പറയുന്നത് വളരെയധികം വേറിട്ടതും വളരെയധികം ഡിറ്റാച്ച്ഡ് ആയിരിക്കും. നമ്മള് ഇന്ന് തന്നെ തുടക്കത്തിൽ ഒരു പാട്ട് കേട്ടില്ലേ, സ്നേഹത്തിന്റെ സാഗരത്തിൽ മുഴുകിച്ചേരും. എപ്പോഴാണോ നമ്മൾ ആ സ്നേഹത്തിന്റെ സാഗരത്തിൽ മഗ്നമാകുന്നത്, ആ സ്നേഹത്തിന്റെ സാഗരത്തിൽ മഗ്നമാകുമ്പോൾ ഏകാഗ്രതയുടെ മൂന്നാമത്തെ ശക്തിയാണ്, അല്ലെങ്കിൽ മൂന്നാമത്തെ സ്റ്റേജാണ് ഏതെങ്കിലും ഒരു അഭ്യാസത്തിന്റെ ആഴങ്ങളിലേക്ക് പോയി അതിന്റെ അനുഭൂതി ചെയ്യുക, അതിൽ മഗ്നമാവുക, അലിഞ്ഞുചേരുക, സമയം പോലും അറിയാതിരിക്കുക, എത്ര സമയം കഴിഞ്ഞു പോയി എന്നതുപോലും അറിയാതിരിക്കുക. അപ്പോഴാണ് നമുക്ക് ഏവർക്കും ആ സ്ഥിതിയിൽ ഇരുന്നു കൊണ്ട് ബാബയിൽ മുഴുകിയതായിട്ടുള്ള അനുഭവം ഉണ്ടാകുന്നത്. അതിലൂടെ നമുക്ക് അത്രയും ആനന്ദം തന്നെ ലഭിക്കും. ബാബയിൽ ഇത്രയും അലിഞ്ഞു ചേരുന്നതായും ബാബയിലേക്ക് മാത്രം മനസ്സ് മുഴുകിയതുമായിട്ടുള്ള അനുഭവം പിന്നീട് നമുക്ക് ഉണ്ടാകും. ബാബയുടെ മുരളി നിങ്ങള് കഴിഞ്ഞ മാസത്തെ കേട്ടിട്ടുണ്ടാവുമല്ലോ, സാജൻ സജിനിയെ പറ്റിയിട്ടുള്ള ഒരു മുരളി സൺഡേയിലും ഉണ്ടായി. ബാബ അതിനെ കുറിച്ച് എങ്ങനെ പറഞ്ഞത്, സാജൻ സജിനി എന്ന് പറയുന്നത് രണ്ടും രണ്ടല്ല, ഒന്നായി തീരുക. ഇതിനെയാണ് പറയുന്നത് ഏകാഗ്രത. രണ്ടും രണ്ടായിരിക്കാതെ ഒരേ ഒന്നായി മാറുന്നത്, അതാണ് ഏകാഗ്രത. എനിക്ക് ഒരു ഓർമ്മ വരികയാണ് ഒരു കഥ. ഒരു പ്രാവശ്യം ഒരു സാജൻ തന്റെ സജിനിയെ കാണാനായിട്ട് പോവുമായിരുന്നു. ആ സജിനിയുടെ വീട്ടിലെത്തി, വീട് മുട്ടി. അപ്പോ ഉള്ളിൽ നിന്നും ഒരു ശബ്ദം പുറത്തേക്ക് വന്നു, ആരാണ് വന്നിരിക്കുന്നത്? അപ്പോ ഉടൻ തന്നെ പുറത്തു നിൽക്കുന്ന ആ സാജൻ പ്രിയതമൻ പറഞ്ഞു, ഞാനാണ് വന്നിരിക്കുന്നത്, തന്റെ പേര് പറഞ്ഞു. എന്നാൽ അകത്തപ്പോൾ ഒരു ശബ്ദം ഉണ്ടായിരുന്നില്ല, നിശബ്ദമായി. എന്നാ വാതിലൊട്ട് തുറന്നതുമില്ല. വീണ്ടും ആ സാജൻ എന്ത് ചെയ്തു എന്ന് പറയട്ടെ, വാതിലൊന്നും തുറക്കാതായപ്പോ അവിടെ ഇവിടേക്ക് ഒന്ന് കറങ്ങി തിരിങ്ങി വീണ്ടും തിരിച്ചു വന്നു. കുറച്ചു സമയം കഴിഞ്ഞിട്ടാണ് വന്നത്, വീണ്ടും വാതില് തട്ടി. അപ്പോ വീണ്ടും ഉള്ളുന്ന് ശബ്ദം ചോദിച്ചു, ആരാണ് വന്നിരിക്കുന്നത്? അപ്പൊ വീണ്ടും അദ്ദേഹം പുറത്തു നിന്ന് മറുപടി പറഞ്ഞു, ഞാനാണ് വന്നിരിക്കുന്നത്, വാതില് തുറക്കൂ. അപ്പൊ വീണ്ടും അകത്തു നിന്ന് നിശബ്ദമായി, വാതില് തുറന്നതേയില്ല. വീണ്ടും ആ പ്രിയതമൻ എന്ത് ചെയ്തു, പുറത്തൊക്കെ ഒന്ന് ചുറ്റിയടിച്ചതിന് ശേഷം മടങ്ങി വന്നു. മടങ്ങി വന്ന് വീണ്ടും വാതില് തട്ടി. അപ്പൊ വീണ്ടും ഉള്ളുന്ന് ശബ്ദം ചോദിച്ചു, ആരാണ് വന്നിരിക്കുന്നത്? അപ്പോ പുറത്തു നിന്ന് പ്രിയതമൻ പറഞ്ഞു, നീ തന്നെയാണ്, ഞാനല്ല. ശരിക്കും അവിടെ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, രണ്ട് ഐഡന്റിറ്റി ആകുമ്പോ അതൊരിക്കലും രസം ഉണ്ടായിരിക്കില്ല, രണ്ടും കൂടി ഒന്നാകുമ്പോ മാത്രമാണ് ആനന്ദം ലഭിക്കുന്നത്. രണ്ടും രണ്ടായിട്ടിരിക്കാതെ ഒന്നായി തീരും. അതിനുവേണ്ടി നമുക്ക് വേണ്ടത് എന്താണ്? ജ്ഞാനെന്ന ഭാവം സമ്പൂർണമായും അതിന് സമാപ്തമാക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഞാൻ എന്നുള്ളതേ ഇല്ല, നീ മാത്രം. എപ്പോഴാണോ ഇങ്ങനെ നമ്മൾ പറയാൻ ആരംഭിക്കുന്നത്, അപ്പോൾ ഓരോ നിമിഷങ്ങളിലും ഇങ്ങനൊരു അനുഭവം നമുക്കുണ്ടാകും. അപ്പോഴാണ് പറയുക, അതില് മാത്രമായിട്ട് അലിഞ്ഞു ചേരും. അപ്പോൾ അലിഞ്ഞു ചേരുന്നത് എളുപ്പമായി മാറും. അങ്ങനെ ഒരേ ഒരു ബാബയിലേക്ക് മാത്രം തൻ്റേതെന്നുള്ള ഭാവമില്ലാതെ അലിഞ്ഞു ചേരുമ്പോഴാണ് ബാബയിൽ നിന്നുള്ള രസം നമുക്ക് അനുഭവപ്പെടാൻ സാധിക്കുക. അതിനെ ആനന്ദത്തിന്റെ രസം എന്ന് പറയാം, അല്ലെങ്കിൽ സുഖത്തിന്റെ രസം എന്നും പറയാം, ശാന്തിയുടെ രസം എന്നും പറയാം.
അങ്ങനെ ബാബയിൽ നിന്നുള്ള ഓരോ ഗുണങ്ങളുടെ രസം ഉള്ളിൽ അനുഭവം ചെയ്യാൻ ആരംഭിക്കും. അത് പരമാത്മാവിന്റെ സ്നേഹത്തിന്റെ രസമാണെന്ന് പറയാൻ എല്ലാം നമ്മളിലേക്ക് ഒഴുകാൻ ആരംഭിക്കും. അപ്പോഴാണ് ഉള്ളിൻ്റെ ഉള്ളിൽ ആ സമ്പന്നത ഉണ്ടാകുന്നത്. ബാബയിൽ നിന്നും എപ്പോഴാണോ നമ്മളിലേക്ക് ഒഴുകാൻ ആരംഭിക്കുന്നത് അപ്പോഴാണ് നമ്മുടെ ഉള്ളിൽ സമ്പന്നതയുടെ അനുഭവം ഉണ്ടാവുക. അങ്ങനെയെങ്കിൽ നമ്മുടെ മനസ്സൊരിക്കലും പുറത്തേക്ക് അലയില്ല, ഇച്ഛകളുടെ പിന്നാലെ മനസ്സ് പോകില്ല. അതോടുകൂടെ മനസ്സിന്റെ അലച്ചിൽ മനസ്സ് പറക്കുന്നത് അവിടെ നിൽക്കും. എപ്പോഴാണോ ബാബ എന്ന് പറയുന്ന ആ ഫീലിംഗിലേക്ക് നമ്മൾ അതിൻ്റെ ആഴങ്ങളിലേക്ക് പോകുന്നത് അപ്പോൾ മാത്രമാണ് മനസ്സിന്റെ പറക്കൽ നിൽക്കുന്നത്. അപ്പോൾ ബാബയുടെ ഓർമ്മയിൽ ഇരിക്കുമ്പോൾ എത്ര സമയം കഴിഞ്ഞുപോയി എന്നുള്ളത് പോലും അറിയില്ല. ഇല്ലേത് ശരിയല്ലേ? അങ്ങനെയെങ്കിൽ നമുക്ക് കുറച്ച് സമയം പോകാം, ആ അനുഭവത്തിലേക്ക് നമുക്ക് പോകാം അല്ലെ. നമുക്ക് നോക്കാം എത്രത്തോളം ബാബയുടെ ഓർമ്മയിൽ മുഴുകി സർവസംബന്ധങ്ങളുടെയും അനുഭവത്തിന്റെ ആഴങ്ങളുടെ തട്ടുകളിലേക്ക് പോകാം എന്നൊന്ന് നമുക്ക് പരീക്ഷിക്കാം. ഓം ശാന്തി.